ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിലെ ജനവാസ മേഖലയിൽ അലക്ഷ്യമായി വാഹനമോടിച്ചയാൾക്കെതിരെ കേസ്. പിക്കപ്പ് കാർ ഡ്രിഫ്റ്റ് ചെയ്യുകയും ഉപദ്രവകരമായ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വാഹനം പിടിച്ചെടുത്തത്. വാഹനം പിടിച്ചെടുക്കുകയും ഡ്രൈവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും ജനറൽ ഡയറക്ടറേറ്റ് ട്വിറ്ററിൽ വ്യക്തമാക്കി. ഇൻഡിഗോ എയർലൈൻസ് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി. അസമിലെ ജോർഹട്ട് വിമാനത്താവളത്തിലാണ് സംഭവം. കൊൽക്കത്തയിലേക്ക് സർവീസ് നടത്തുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അതേസമയം യാത്രക്കാർക്ക് പരിക്കില്ല. ടേക്ക് ഓഫിനായി റൺവേയിലൂടെ നീങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വിമാനത്തിൻ്റെ ഒരു വശത്തെ ടയറുകൾ തെന്നിമാറി റൺവേക്ക് സമീപത്തെ ചെളിയിൽ പുതഞ്ഞു പോവുകയായിരുന്നു. വ്യാഴാഴ്ച നടന്ന സംഭവത്തിൽ വിശദ അന്വേഷണം പ്രഖ്യാപിച്ചതായി ഇൻഡിഗോ അധികൃതർ വ്യക്തമാക്കി. വിമാനത്തിൽ 98 യാത്രക്കാരുണ്ടായിരുന്നു. ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം റദ്ദാക്കിയതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടാകുന്ന ആഘാതത്തെ നേരിടാനായി ഒമാനിൽ രൂപവൽക്കരിച്ച നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം മുസന്തം ഗവർണറേറ്റിലും അവസാനിപ്പിച്ചു. ന്യൂനമർദ്ദം ദുർബലമാവുകയും മഴ കുറയുകയും ചെയ്തതോടെയാണ് ഉപകമ്മിറ്റികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. മറ്റ് ഗവർണറേറ്റുകളിൽ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ രാജ്യത്ത് നേരിയ തോതിൽ ഇന്നലെയും ചില പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു. കഴിഞ്ഞ ആഴ്ചകളിൽ ശക്തമായ മഴയെ തുടർന്ന് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ രൂപ കരുത്ത് തിരിച്ചുപിടിക്കുന്നു. ഒരു ഒമാനി റിയാലിന് 204.80 രൂപയാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. രണ്ടാഴ്ച മുമ്പ് ഒരു ഒമാനി റിയാൽ നൽകാൻ 208 ഇന്ത്യൻ രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്താണിത്. വരും ദിവസങ്ങളിലും നിരക്കിലെ ചാഞ്ചാട്ടം തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം. എന്നാൽ ശമ്പളം ലഭിക്കുന്ന ദിവസങ്ങളെത്തിയപ്പോൾ വിനിമയ നിരക്ക് കുറഞ്ഞത് പ്രവാസികളെ നിരാശരാക്കുന്നു. രാജ്യത്തെ പരിസ്ഥിതി നിയമങ്ങൾ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ഒമാൻ പരിസ്ഥിതി വിഭാഗം 6 മാസത്തിനിടെ 3000-ൽ ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തി. ഫാക്ടറികൾ, സ്ഥാപനങ്ങൾ, സൈറ്റുകൾ എന്നിവിടങ്ങളിലായി 3284 പരിശോധനകൾ നടത്തിയതായും 165 പരം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് 104 പരിസ്ഥിതി അനുമതിയില്ലാതെ പ്രവർത്തിച്ചതിന് 36 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി പരിസ്ഥിതി വിഭാഗത്തെ ഉദ്ധരിച്ച് ഒമാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സൂറിൽ നിന്നും 427 കിലോമീറ്റർ അകലെ തെക്കൻ പാകിസ്ഥാനിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം ഞായറാഴ്ച വൈകിട്ട് 5:52 റിപ്പോർട്ട് ചെയ്തത്. 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് ദിവസങ്ങളായി അടച്ചിട്ട ദോഫാർ ഗവർണറേറ്റിലെ അയൻകോർ പ്രദേശത്തേക്കുള്ള പാത വീണ്ടും തുറന്നു. സഞ്ചാരികൾക്ക് ഇനി മുതൽ പ്രവേശനം അനുവദിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വിനോദസഞ്ചാരികളുടെയും സന്ദർശകരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് റോഡ് അടച്ചിട്ടിരുന്നത്. ജലനിരപ്പ് താഴ്ന്ന സാഹചര്യത്തിലാണ് ഇന്നലെ മുതൽ ഇവിടേക്ക് പ്രവേശനം വീണ്ടും തുടങ്ങിയത്. ദോഫാറിൽ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് അധികൃതർ. ഇന്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ പദ്ധതികളോട് ചേർന്നുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് 100 റിയാൽ വീതം ഈടാക്കാൻ ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയം തീരുമാനിച്ചു. രജിസ്ട്രേഷൻ, ട്രാൻസ്ഫർ എന്നിവയ്ക്കെല്ലാം 100 റിയാൽ ചെലവ് വരും. നിലവിലെ നിരക്കുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കനത്ത മഴയിൽ തകരാറിലായ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മുസന്തം ഗവർണറേറ്റിൽ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ 99% പൂർവ്വസ്ഥിതിയിലാക്കിയെന്ന് ബേസിക് സർവീസ് സെക്ടർ വിഭാഗം അറിയിച്ചു. വടക്കൻ ബാത്തിനയിൽ 90% റോഡും ഗതാഗതവും പഴയ നിലയിലായി. ലിമയിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. തകർന്ന റോഡുകളുടെ പ്രദേശങ്ങളിൽ യാത്രാ സൗകര്യങ്ങൾക്കായി താൽക്കാലിക റോഡുകളും ഒരുക്കിയിരുന്നു.
ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം, നഗരസഭകൾ എന്നിവ ചേർന്നാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഉന്നതതല സംഘം നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. വിവിധ ഗവർണറേറ്റുകളിൽ ഇന്നലെ പെയ്ത മഴയിൽ വാദിയിൽ കുടുങ്ങിയ നിരവധി പേരെ രക്ഷപ്പെടുത്തി. ദാഖിലിയ ഗവർണറേറ്റിലെ അൽഹംറ വിലായത്തിൽ വാദിയിലകപ്പെട്ട 7 പേരെ രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. മറ്റൊരു സംഭവത്തിൽ ബുറൈമി ഗവർണറേറ്റിൽ കുത്തിയൊലിക്കുന്ന വാദിയിൽ കുടുങ്ങിയ വിദേശിയെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തി. ഏഷ്യൻ രാജ്യക്കാരനാണ് ഒഴുക്കിൽ അകപ്പെട്ടിരുന്നത്. ഇയാളുടെ ആരോഗ്യനിലയും തൃപ്തികരമാണെന്ന് സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം രാജ്യത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗവും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വാദികൾ മുറിച്ചു കടക്കരുത്. കുട്ടികളെ വാദികളിലേക്കും വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളിലേക്കും കളിക്കാൻ വിടരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി അധികാരികൾ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളും പാലിക്കണം. ഒഴുക്കിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മഴയുള്ള സമയത്ത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മതിയായ അകലം പാലിക്കണമെന്നും പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. തെക്കൻ ബാത്തിനയിൽ വാദിയിലേക്ക് വാഹനം ഇറക്കിയ സ്വദേശി അറസ്റ്റിലായി. റുസ്താഖ് വിലായത്തിലെ വാദി ബനി ഖാഫിറിലൂടെ അപകടകരമാകുന്ന രീതിയിൽ വാഹനം ഓടിച്ച് വാദി മുറിച്ചു കടക്കാൻ ശ്രമിച്ചയാളാണ് അറസ്റ്റിലായത്. ഇയാളുടെ വാഹനം വാദിയിൽ കുടുങ്ങുകയും തുടർന്ന് പ്രദേശവാസികൾ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു. വാദി ബനി ഖാഫിറിൽ അപകടകരമാകുന്ന വിധം വാഹനം ഇറക്കിയ മറ്റ് 4 പേരെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. സമാന സംഭവത്തിൽ നിരവധി പേരാണ് ദിവസങ്ങൾക്കിടെ അറസ്റ്റിലായത്. നിരവധി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടികളും റോയൽ ഒമാൻ പോലീസ് സ്വീകരിച്ചിരുന്നു. പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ അനുവാദമില്ലാത്ത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ പ്രവാസിക്കെതിരെ നിയമ നടപടി. സൂർ വിലായത്തിലെ വാണിജ്യ സ്ഥാപനത്തിൽ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിന്റെ പിറകിലുള്ള ചെറിയ മുറിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും കടയിലൂടെ ഉപഭോക്താക്കൾക്ക് വിൽക്കുകയും ചെയ്യുന്നതായി അധികൃതർക്ക് വിവരം ലഭിക്കുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.